നമസ്കാരം, ഫോർ പി എൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാജീവ് വെള്ളിക്കൂത്ത്. വിദേശത്ത് ചികിത്സയിലായിരുന്ന ബഹ്റൈൻ പ്രധാനമന്ത്രി ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ നാളെ രാജ്യത്ത് തിരിച്ചെത്തുമെന്ന് റോയൽ കോർട്ട് അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയം ഇന്നത്തെ കൊറോണ സ്ഥിതി വിവര കണക്ക് റിപ്പോർട്ട്. രാജ്യത്ത് കൊറോണ വൈറസ് ബാധിതരുടെ നിലവിലെ എണ്ണം 168 16,269 പേരിലാണ് ഇതുവരെയായി പരിശോധന നടത്തിയത്. ഇതിൽ 4 നില ഗുരുതരമായി തുടരുകയാണ്. ഒരു മരണമാണ് ബഹ്റിൻ ഇതുവരെ സംഭവിച്ചത്. രാജ്യത്ത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന നിരവധി പേർ വീടുകളിൽ ഇരുന്ന് തന്നെ ജോലി ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. കൊറോണ വൈറസ് പശ്ചാത്തലത്തിൽ ബഹ്റൈനിലെ സ്വകാര്യ കമ്പനികളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ ശമ്പളങ്ങൾ സർക്കാർ നൽകുമെന്ന് തൊഴിൽ മന്ത്രി ജമീൽ ഹുമൈദാൻ പ്രസ്താവിച്ചു. 100,000 സ്വദേശികൾക്കും സ്വകാര്യ സംരംഭകർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. COVID-19 സംശയമുള്ള സ്വദേശി പൗരന് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാത്ത കുറ്റത്തിന് 2,000 പിഴ ചുമത്തി. ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന നിയമങ്ങൾ തെറ്റിച്ചു എന്ന കാരണത്താലാണ് റോയൽ ക്രിമിനൽ കോർട്ട് ഇദ്ദേഹത്തിന് പിഴയിട്ടത്. ഇറാനിലുള്ള സ്വദേശി പൗരന്മാരെ കൊണ്ടുവരാനുള്ള 2 ദൗത്യം റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു. ഇതിനുവേണ്ടി ഏർപ്പെടുത്തിയ വിമാന കമ്പനി യാത്രയ്ക്ക് വിസമ്മതിച്ചതാണ് 2 സംഘത്തെ കൊണ്ടുവരുന്നതിന് വിഘാതമായത്. ഇറാനിലുള്ള ബാക്കിയുള്ളവരെ കൊണ്ടുവരാൻ പിന്നീട് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ബഹ്റൈൻ സിറ്റി സെന്റർ, സീഫ് മാൾ തുടങ്ങിയ ബിസിനസ് കേന്ദ്രങ്ങൾ ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 8 വരെ മാത്രമായി പരിമിതപ്പെടുത്തിയതായി മാൾ മാനേജ്മെന്റ് അറിയിച്ചു. ഇവിടങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകൾ, ക്ലിനിക്കുകൾ, ഫാർമസികൾ തുടങ്ങിയവ പതിവ് സമയം പിന്തുടരുമെന്നും റെസ്റ്റോറന്റുകളിൽ ടേക്ക് എവേ ഡെലിവറി സംവിധാനം ഉണ്ടാകുമെന്നും മാൾ മാനേജ്മെന്റ് വ്യക്തമാക്കി. സീഫ് മാൾ, മുഹറക്, ഇസാ ടൗൺ എന്നിവിടങ്ങളിലും പുതുക്കിയ സമയം ബാധകമായിരിക്കും. വാർത്തകളിലേക്ക് തിരിച്ചു വരാം ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം. ഖലീഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ ഹാസ് ഓപ്പൺഡ് എ ന്യൂ 7-story ഫെസിലിറ്റി ഇക്വിപ്ഡ് വിത്ത് ദ വെരി ലേറ്റസ്റ്റ് ഇൻ മെഡിക്കൽ ഇക്വിപ്മെന്റ്, സ്റ്റാഫ്ഡ് ബൈ എക്സ്പീരിയൻസ്ഡ് ആൻഡ് കെയറിംഗ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ആൻഡ് ഈസിലി ആക്സസബിൾ വിത്ത് ആംപിൾ പാർക്കിംഗ്. വിസിറ്റ് അസ് ഫോർ ഓൾ ഓഫ് യുവർ മെഡിക്കൽ നീഡ്സ് ആൻഡ് റിസീവ് ടോട്ടൽ കെയർ. ഖലീഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ, മനാമ, ദ കിംഗ്ഡം ഓഫ് ബഹ്റൈൻ. കോൾ അസ് ഓൺ 172-888-000. തൊഴിൽ സാമൂഹ്യ മന്ത്രാലയം പൗരന്മാർക്കായി ഹോട്ട്ലൈൻ സേവനം ആരംഭിച്ചു. കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ ആളുകളുടെ സംശയ ദൂരീകരണത്തിനും വിശദ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 800-800-8001 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. രാജ്യത്തെ ഗ്രസിച്ച കൊറോണയെ പ്രതിരോധിക്കാൻ ഭരണാധികാരികൾക്ക് എല്ലാ പിന്തുണയും നൽകണമെന്നും ബഹ്റൈനിൽ നടക്കുന്ന എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്നും ഇന്ത്യൻ ക്ലബ്ബ് പ്രസിഡന്റ് സ്റ്റാലിൻ ജോസഫ് അഭിപ്രായപ്പെട്ടു. We must take all responsible actions to help stop the virus spreading further. We must help to protect those in society who are most at risk from COVID-19, especially the elderly. The efforts of many government and authorities as well as healthcare staff worldwide to fight this pandemic deserves the greatest respect. Let us help one another and look out for one another. You must ask yourself this question: what do you, as a responsible, socially conscious human being, owe to your fellow men and women, particularly those who are sick, immunocompromised and older? There's going to be disruption to daily life, but we want people to feel empowered by this. ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ഇന്ത്യയിലേക്കുള്ള ഇന്നത്തെ വിനിമയ നിരക്ക്. രാജ്യം നേരിടുന്ന സാഹചര്യത്തെ മികച്ച ഇടപെടലുകൾ നടത്തി അതിജീവിക്കുന്ന ഭരണാധികാരികൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നതോടൊപ്പം കൊറോണ പ്രതിരോധ സംവിധാനങ്ങളിൽ ഭാഗഭാക്കാകണമെന്നും KMCC ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ അംഗങ്ങളോടും മറ്റുള്ളവരോടും ആവശ്യപ്പെട്ടു. ബഹ്റൈൻ ഗവൺമെന്റ് കൊറോണ ബാധ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആ നിയന്ത്രണങ്ങളുമായി നാം എല്ലാവരും, പ്രവാസികളായ നമ്മളെല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. KMCC യുടെ ഒരുപാട് പ്രവർത്തകർ ബഹ്റൈൻ ഗവൺമെന്റിന്റെ സൈറ്റിൽ സന്നദ്ധ സേവകരായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി തൊഴിലാളികളും ചെറുകിട വൻകിട ബിസിനസ് സ്ഥാപനങ്ങളും അതിജീവനത്തിനു വേണ്ടി പോരാടുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി ബഹ്റൈൻ ഗവൺമെന്റിന്റെ
ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെയും സന്നദ്ധ സേവകരുടെയും ബഹ്റൈൻ ഗവൺമെൻറ്റിൻ്റെയും ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. രാജ്യത്തെ റെസ്റ്റോറൻറ്റുകൾ ഡെലിവറി ടേക്ക് എവേ സംവിധാനം മാത്രമായി പരിമിതപ്പെടുത്തിയതോടെ ഡെലിവറി ഓർഡറുകൾക്ക് അമിത വില ഈടാക്കുന്നതായി പരാതി. സൗജന്യമായി ഡെലിവറി സൗകര്യം ചെയ്യുന്ന ചില റെസ്റ്റോറൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വലിയൊരു വിഭാഗം റെസ്റ്റോറൻറ്റുകളും കൂടിയ ചാർജ് ഡെലിവറിക്ക് വേണ്ടി മാത്രം ഈടാക്കുന്നത് പരാതി ഉയരുന്നുണ്ട്. ഫോർ പി ന്യൂസ് ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.